അപ്പം ഗൈസ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം കോഡിംഗ് ആണെങ്കിലും പ്രോഗ്രാമിങ്ങിൻ്റെ കോഡിംഗ് ആണെങ്കിലും പിന്നെ എന്താണ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ സംഭവങ്ങളാണെങ്കിലും എല്ലാം ഒരു ഒറ്റ ആപ്പിൽ നമുക്ക് എന്താണ് എടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ടൂളാണെങ്കിലും കുറച്ച് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും എല്ലാം മൊബൈലിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്ന ഗിറ്റ് ഹബ് ഉണ്ട്, പിന്നെ വേറെ സൈറ്റുകളുണ്ട്. എന്നാലും കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താണ് പ്ലേ സ്റ്റോറിൽ കയറുക, ഗിറ്റ് ഹബിൻ്റെ ഒരു ട്യൂട്ടോറിയൽ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുക, ഗിറ്റ് ഹബ് ട്യൂട്ടോറിയൽ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും ഏകദേശം വേണ്ട ഗിറ്റ് എന്നും പറയുന്നൊരു എന്താ അങ്ങനത്തെ ഒരു എന്താണ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവുന്നതായിരിക്കും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് തന്നാൽ എന്തോ ഇതേ ഗിറ്റ് ബേസിക്സ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതിൻ്റെ അതിൽ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ കടുത്ത് കൊടുത്തിരിപ്പുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ അതിലെ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്കും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാക്കിങ് ആണെങ്കിലും എന്തുവാണെങ്കിലും അത് എന്താ കോഡിംഗ് ബേസിക്സ് ഉള്ളവർക്ക് മാത്രമേ കുറച്ച് ഐഡിയാപരമായിട്ട് എറർ വന്നാലും ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ എത്തിക്കൽ ഹാക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോയി നിങ്ങൾ എന്താ കോഡിംഗ് പഠിക്കണം. ആദ്യം കോഡിങ്ങൊക്കെ ഒന്ന് ഒരു ഒരു എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ കാര്യം മനസ്സിലാകത്തുള്ളൂ. വേണ്ടേ, നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം എന്താണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞത് വേണ്ടേ ഗിറ്റ് ഹബ് ബേസിക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കമാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിപ്പുണ്ട് ഇതിനകത്ത്. പിന്നെന്താണ് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇതൊക്കെ എന്തുവാണ്? അപ്പോൾ ഇത് ഗിറ്റിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗായസ്, അപ്പോൾ നമുക്കാണെങ്കിൽ എന്താ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബേസിക്കും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചിരിക്കണം. അതായത് വച്ചാലത് പറയാം, കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് കോഡിംഗ് ഭാഷകൾ വെച്ചാണ് നമ്മളെന്താ എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിലും എന്ത് പരിപാടികളാണെങ്കിലും പ്രോഗ്രാമിംഗ് വഴിയാണ് നമ്മൾ എന്താ നമ്മുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അല്ലാതെ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അതിൽ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണ് അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലേൺ കോഡിംഗ് എന്നും പറഞ്ഞ് അടിക്കുക. ലേൺ കോഡിംഗ് എന്ന് അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാമിംഗ് ഹബ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അതിൻ്റെ അത് കാണാൻ പോകും കഴിയും. എന്താ 4.7 റേറ്റിംഗ് ഉണ്ട്, ഇനി എന്തോ 1 lakh റിവ്യൂസും ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു അടിപ്പനൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. ജസ്റ്റ് ഏതാനും കുറച്ച് MB ആവുന്നുള്ളൂ ഇത്. അത്രയ്ക്ക് വലിയ സൈസും കാര്യങ്ങളൊന്നുമില്ല. എന്താ ചെറിയ MB നല്ല വലുതായിട്ട് പഠിക്കാൻ പറ്റും ഇതിൻ്റെ അകത്തിൽ. എന്തെന്ന് പറഞ്ഞാൽ 14.13 MB ഉള്ളൂ ഇത്. ജസ്റ്റ് ഒരു 14 MB സൈസുള്ള സാധനമാണിത്. തുറക്കുമ്പോൾ ഇതിൻ്റെ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജാവ, പിന്നെന്താ പൈത്തൺ, അങ്ങനെ എന്താണ് C#, അങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. എണ്ണിയ തീരാത്ത കുറേ ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ എത്തിക്കൽ ഹാക്കിങ്ങിനെ പറ്റി ഇതിൻ്റെ അകത്ത് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഒരുതന്നെ തരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിടുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണിത്. അപ്പം നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് വിട്ടിട്ട് എന്ത് വേണം, നിങ്ങൾക്ക് സൈനപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സൈനപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാൻ വരും. അപ്പം മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം തന്നെ ഇതിൻ്റെ അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് തന്നെ ഇതിൻ്റെ അതിൽ കാണിച്ചിരിക്കുന്നത്. ജാവ, പൈത്തൺ, പിന്നെ എന്താണ് എത്തിക്കൽ ഹാക്കിങ്, ജാവ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ എല്ലാം കോഴ്സസ്സാണ് ഇതിൻ്റെ അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോഴത്തേക്കും ഇതിൻ്റെ അതിൽ കോഴ്സസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് കയറിയാൽ മതി. അപ്പം അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയാലും മതി. പിന്നെ HTML ഉണ്ട്, CSS ഉണ്ട്. CSS എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വെബ് ബേസ്ഡ് ആണ്. അത് സൈറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് HTML CSS ഒക്കെ പൊതുവേ ഉപയോഗിക്കാറ്. പിന്നെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. കൂടുതൽ ഉപയോഗം എന്നൊക്കെ പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾ നോക്കിയതായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ ഒരു എന്താണ് ആപ്ലിക്കേഷനോ
വേറെ ഒരു ഇതോ കാണത്തില്ല. ഇത്രയും സൈസ് കുറഞ്ഞ എം ബിയിലൊക്കെ വേറെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നറിയത്തില്ല. വേറെ വെബ്സൈറ്റുകൾ കാണും ഇത്രയും കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്, പക്ഷെ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ തിരഞ്ഞു കിട്ടാൻ പാട് തന്നെയാണ്. അപ്പം നിങ്ങൾ നമുക്ക് വേണ്ട ഈ കോഴ്സ് എൻറ്റർ ചെയ്യുമ്പോൾ വേണ്ട ദേ ഇങ്ങനത്തെ ലെറ്റ്സ് ഗോ കൊടുത്താൽ ഈ ഈ കോഴ്സ് എന്താ സ്റ്റാർട്ട് ആവുകയാണ് അവിടെ. അതിനുശേഷം നമുക്ക് വേറെ ഒരു കോഴ്സും കൂടെ എടുത്ത് കാണിച്ചത് എല്ലാത്തിൻ്റെയും അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ വേണ്ട ജാവ എടുക്കുക. ജാവ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. ചിലപ്പോഴെന്താണ് ലെറ്റ്സ് ഗോ കൊടുത്താൽ എന്താ ചിലപ്പോഴൊക്കെ ലെറ്റ്സ് ഗോ കൊടുത്താൽ ഇത് സ്റ്റാർട്ടാവും. അപ്പോൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ച് ടൂളുകളിലൊക്കെ വേറെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും ഉപയോഗിച്ച്. ചില എത്തിക്കൽ ഹാക്കിംഗ് ടൂൾ എന്താ പൈത്തൺ ആയിരിക്കും, ചിലത് സി ആയിരിക്കും, ചിലത് ജാവ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എററും കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റിൽ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എററൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തിലുണ്ട്. അതാണ് അപ്പോൾ പൈത്തൺ കോഡിങ്ങും പൈത്തൺ വെച്ചാണ് മിക്ക ടൂളുകളും ഇപ്പം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പൈത്തൺ എന്ന് പറയുന്ന കോഴ്സാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ജാവ നമ്മൾ എന്താണ് ബാക്ക് അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പൈത്തൺ എടുത്ത്. പൈത്തൺ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ്. അപ്പോൾ ഇതും എന്താണ് താഴെ ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞിട്ടുണ്ട്, അത് കൊടുത്താൽ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ എന്താണ് ടൂളും ഓരോരോ ഭാഷയായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതോ റൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ അതിൻ്റെ ഫയൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, ചിലപ്പോഴല്ല ഫയൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇതുണ്ട് ഇവിടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളൊരു കോഴ്സ് പഠിച്ച് ഇതിൻ്റെ അകത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ചില കോഴ്സിനൊക്കെ ഇവർ തന്നെ സർട്ടിഫിക്കേഷൻ തരുന്നുണ്ട്, വേണ്ട സർട്ടിഫിക്കേഷൻ തന്നെ ഇവർ തരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കാണെങ്കിൽ എന്താ ഇവിടുന്ന് തന്നെ ഇവർ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അതിൽ. ഇപ്പോൾ എന്തൊക്കെ എന്താണ് ഇതിൻ്റെ അകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്താണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നാല് കോഴ്സാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഞാൻ എടുത്ത് കാണിച്ചത്. പിന്നെ എന്താണ് ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്. ജാവാ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ JS എടുക്കുക, അതിന് ശേഷം എന്താ ലെറ്റ്സ് ഗോ കൊടുക്കുക. JS എന്ന് പറഞ്ഞാൽ എന്ത് ജാവാ സ്ക്രിപ്റ്റ്, ജാവാ സ്ക്രിപ്റ്റ് തന്നെയാണ്, ജാവാ സ്ക്രിപ്റ്റിൻ്റെ എന്താ ഷോർട്ട് ഫോമാണ് JS. ഇപ്പം ഇതും എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതെന്താണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ എന്താ ചിലപ്പോഴല്ല ഇതിൻ്റെ അകത്തിൽ കോഴ്സസൊക്കെ അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങളെന്താണ് ലോഗിൻ ചെയ്തിരിക്കണം. അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് എന്താ നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസൊക്കെ പഠിക്കുക. ഇവർ കുറച്ച് വീഡിയോസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പം വലിയ ചിലവില്ലാത്ത എന്താ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും ഗൈസ്. അപ്പം അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ കോഴ്സും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ലഭിക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്തിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കോഴ്സുണ്ട്. നേരം നോക്കിക്കേ HTML CSS. അപ്പോൾ HTML നമ്മളെടുത്തു. HTML എന്തോതിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വെബ് ആപ്ലിക്കേഷൻ പിന്നെന്താ വെബ്സൈറ്റ് നിർമ്മിക്കാൻ എന്നൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് എന്താണ് HTML ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ആണെങ്കിലും മെയിൻ സാധനം എന്നൊക്കെ പറയുന്ന HTML തന്നെ ആയിരിക്കും. HTML എന്താണ് ഒരു എന്താ അതും ഒരു ലാംഗ്വേജ് ആണ്. അപ്പം അതും പഠിക്കുക. അപ്പോൾ HTML പഠിച്ച ഗുണമെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് പരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടും, നിർമ്മിക്കാൻ പറ്റും. CSS HTML ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ന്യൂ കോഴ്സസിൻ്റെ ലിസ്റ്റിൽ വരുന്നത് ഇത്രയും കോഴ്സസ് ന്യൂ ആണ്. ലിനക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അതിൽ. കണ്ടാ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഗായ്സ് അപ്പം നിങ്ങൾക്കൊരു എന്താ സുവർണ അവസരമാണിത്. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുതലാക്കുക. അപ്പം ഇത്രയും അടിപൊളി ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താ പ്ലേ സ്റ്റോറിൽ വേറെ നോക്കിയാൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പം നിലവിൽ എന്തുവാ നോക്കിയതിലും വെച്ച് ഏറ്റവും നല്ല ആപ്ലിക്കേഷനാണ്. എത്തിക്കൽ ഹാക്കിംഗ് പരമായിട്ടുള്ള മേഖലയിലോട്ടും പോവാം, പ്രോഗ്രാമിംഗ് കോഡിങ് പഠിക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണ്ട. വെബ് ഡെവലപ്മെൻറ്റ് കിടക്കുന്ന വേണ്ട കോഴ്സ് വെബ് ഡെവലപ്മെൻറ്റ്. പിന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് വേണ്ട മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പം അതൊക്കെ എന്താ ഒറ്റ ഒരു ആപ്ലിക്കേഷനിലാണ് ഇത് ഇത്രയും കോഴ്സ് കൊടുത്തിരിക്കുന്നവർ. ഫ്ലട്ടർ
പിന്നെ സി പ്രോഗ്രാമിങ് പൈത്തൺ പി എച്ച് പി സി എസ് അപ്പം എനിക്ക് വന്ന മിക്ക ഒട്ടുമിക്ക പ്രോഗ്രാമിങ് ലാംഗ്വേജസും കോഡിങ്ങും പിന്നെന്താണ് ഒട്ടുമിക്ക എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സുകളും ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ആർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരെണ്ണം ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആകാൻ ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ കോഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ അതിൽ അവൈലബിൾ ഉണ്ട് കണ്ട. അപ്പം അതാണ് പറയുന്നത് ഗൈസ്, ഇത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് വേണം പറയാൻ. പിന്നെ അതിൻ്റെ ഇൻഡെക്സ് നോക്കിയതുകൊണ്ട് ഇത്രയും ഇതാണ് ഈ കോഴ്സസിൽ ഉൾപ്പെടുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്, വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ എന്താ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് എന്താ ഇംഗ്ലീഷ് അറിയാം എന്നുണ്ടെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. അപ്പം അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട ഗൈസ്. പിന്നെ ഓരോ ലൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചാൽ പിന്നെ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് തന്നെത്താനെ തന്നെ ഓരോ ഹാക്കിംഗ് ടൂളുകളും എത്തിക്കൽ ഹാക്കിംഗ് ടൂളുകളും ഒക്കെ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ എത്തിക്കൽ ഹാക്കിംഗ് ടൂളാണെങ്കിലും എടുത്തു വെച്ച് നോക്കുക, കോഡിംഗ് വഴി തന്നെയാണ് എല്ലാം നിർമ്മിക്കുന്നത്. അതിൻ്റെ അതിൽ എന്താണ് തർക്കവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇവിടെ നോക്കിയാലും എന്താ കുറച്ച് കോഴ്സസുകളൊക്കെ കാണാൻ പറ്റും. ഇത്ര സ്ക്രോൾ ചെയ്താലും തീരത്തില്ല, അതിനു വേണ്ടി കോഴ്സസ് ഇതിനകത്തിൽ അവൈലബിൾ ആണ്. അതാണ് വേറെ ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്രയും റേറ്റിംഗ് ഈ ആപ്ലിക്കേഷന് വരാനും എന്താണ് കാരണം. 5 സ്റ്റാർ റേറ്റിംഗ് അല്ലേ ടോപ്പ്. അപ്പോൾ ഇതിന് 4.7 ഉണ്ട് റേറ്റിംഗ്. അപ്പോൾ അതാണ് ഇത്രയും റേറ്റിംഗ് വരാനുള്ള കാരണം. ഇത്രയും അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ എന്താണ് ചാൻസ് വളരെയധികം കുറവായിരിക്കും. പിന്നെ അനാലിറ്റിക്സ് ഉണ്ട്, തേണ്ട എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഒക്കെ കുറേ പിന്നുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ആണ് അതൊക്കെ. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ കണ്ടോ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുക, ലെറ്റ്സ് ഗോ എടുക്കുക. പിന്നെ അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ ഇത്രയും കണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഡിജിറ്റൽ ഫോറൻസിക് പിന്നെന്താ ഈ ക്യാപ്പ്, അപ്പോൾ അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അടിപൊളി ഒരു എന്താണ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ലാംഗ്വേജസും എത്തിക്കൽ ഹാക്കിങ്ങും പിന്നെന്താണ് സൈബർ സെക്യൂരിറ്റി പിന്നെന്താ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെന്താ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത് മാതിരി ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് വെക്കുന്ന ഈ ആപ്ലിക്കേഷൻ.